താങ്കളെ കൂടുതൽ സന്ധി സിനിമകളിലൊക്കെ വലിയ രീതിയിലുള്ള ഡയലോഗുകൾ പറയുമ്പോൾ അതിന്റെ ഫ്രഞ്ച് ഡയലോഗുകൾ തീരെ പക്ഷേ ജനങ്ങളുടെ പക്ഷത്തെ ചോദ്യങ്ങളായിരുന്നു. സാധാരണ You give me a ticket, you arrange an accommodation for me, you give me my food, I will come as a parliamentarian and answer your questions. I'm well educated, I'm knowledgeable about such things, don't think otherwise. I'm ready to answer, but not during this occasion because I don't want to take the focus away from my film. ഈ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തിന് ഉത്തരം കണ്ടെത്തേണ്ട സിനിമയാണ്. എനിക്ക് ആ ഫോക്കസിൽ നിന്ന് പോകാൻ ഞാൻ തയ്യാറാണ്. മനസ്സില്ല എന്ന് തയ്യാറാണ്. യുവർ റെസ്പോൺസിബിലിറ്റി ദേഷ്യം വരിക. അതിപ്പോ എന്റെ ഭാര്യയുടെ തായാലും എന്റെ മകന്റെ അടുത്തായാലും ആ ദേഷ്യം വന്നു അത് വരും. ഇനി എന്റെ കാര്യത്തിൽ അത് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇതും ഞാൻ ഒരു ഇത്തിരി ഓഫ് ദ ലൈൻ സംസാരിക്കേണ്ടി വരും. പക്ഷെ അതൊരു ഒരു കടിക്കാനുള്ള ഒരു കഷ്ണമായിട്ട് എടുത്തിട്ടുള്ള ഇവിടെ ദുബായിൽ വന്നുകൊണ്ടിരുന്ന ഞാൻ പറയുന്നു പ്രീ കോവിഡ് കാലഘട്ടം, കോവിഡ് കാലഘട്ടം തുടങ്ങി പോസ്റ്റ് കോവിഡ് കാലഘട്ടം. യു ഐ ഗിവ് യു എ ലിസ്റ്റ് ഓഫ് കൺട്രീസ്. അവിടുത്തെ നമ്മുടെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ഇൻസ്റ്റലേഷൻസ്, ഇവിടുത്തെ കോൺസൽ ജനറൽ അടക്കം അന്നുണ്ടായി കോൺസൽ വിപുൽ വിപുൽ അടക്കമുള്ള ഒരു 67 രാജ്യങ്ങളിലെങ്കിലും മൂന്നുണ്ട്. നിങ്ങൾ അംബാസഡേഴ്സിനെയോ ഹൈക്കമ്മീഷണേഴ്സിനെയോ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണേഴ്സിനെയോ കോൺസൽസിനെയോ ഫസ്റ്റ് സെക്രട്ടറി സെക്കൻഡ് സെക്രട്ടറി ആൻഡ് ഓഫീസർ ഇൻ വെയിറ്റിംഗ് അങ്ങനെയുള്ള 67 പരം രാജ്യങ്ങളില് ആരെ വേണമെങ്കിലും വിളിച്ച് ചോദിച്ചോളൂ ഹൗ റിസൗണ്ടിങ് മൈ നെയിം വാസ് വെൻ ഇറ്റ് കെയിം ടു പോസ്റ്റ് കോവിഡ് ഇവാക്യുവേഷണൽ ഓപ്പറേഷൻസ്. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ഒരു നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിന്റെ സെയ്ക്കിന് വേണ്ടി ട്രൈ ഡൂ ഇറ്റ്. അപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ഐ മേ ഫെയിൽ not in attempts but in the resultful or flowery transaction of that attempt I may have failed. adinu paarthu namonu amanushikan cinema illalle avan vera evade avanakkilla illa not even in politics chala chodikkalukku sushnashan uttaram parayappol chodikkanu ningalku rendu vyaktithu sookshikkanda paadhi undu onnu politician nilaykku onnu athaneyadhu nilaykku orikkalum endukondu manushan ennu parayunna vyaktithathilana njan thonnu manush ഞാൻ ഇന്നലെ കേരളത്തിൽ നിൽക്കുമ്പോഴും പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബിക്കോസ് എന്റെ പ്രൊഡ്യൂസർ എനിക്ക് ടിക്കറ്റ് തന്നിരിക്കുന്നു, ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എനിക്ക് റൂം തന്നിരിക്കുന്നു, കാർ തരുന്നു, എന്നെ ചുമക്കുന്നു, അവരുടെ ആവശ്യത്തിന് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. മൈ റെസ്പോൺസിബിലിറ്റി ഐ കനോട്ട് ഡീവിയേറ്റ് ഫ്രം മൈ നിങ്ങളുടെ ചോദ്യം മുട്ടിക്കാനും എനിക്കറിയാം. പക്ഷെ അതിനല്ല ഞാൻ വന്നത്. ഇത് ഒരുപാട് പേരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ല വഞ്ചിയെ ഞാൻ അഭിനേതാവായിട്ട് കണ്ടു തന്നെ അതൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ വഞ്ചി ആദ്യം അഭിനയിക്കുന്നത് എന്റെ കൂടെ തന്നെ കമ്മീഷണർ ഏതിലും എല്ലാത്തിലും ഉണ്ട്, എല്ലാ സിനിമകളിലും ഉണ്ട്. ചെറിയ വേഷത്തിലെങ്കിലും വന്ന് എന്നെ ചുമ്മാ വന്ന് ഒന്ന് ഞൊണ്ടാൻ വേണ്ടി വന്നിരിക്കുന്ന ആളായിട്ട് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് വന്നിരുന്നിട്ടുണ്ട് കമ്മീഷണർ. അല്ല താങ്കൾ സ്വർണവേട്ടയ്ക്ക് പോയപ്പോൾ ബോബിയെ കീഴുദ്യോഗസ്ഥൻ ബോബിയെ വിളിച്ചില്ല എന്നൊരു വലിയ പേരുദോഷം കിടപ്പുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ആള് റഞ്ജി പണിക്കലാണ്. ഞാൻ ആ ഡയലോഗ് ഓർക്കുന്നു, എന്റെ ഡയലോഗ് മാത്രമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ നേരിട്ട് അനുഭവമാണ്. പക്ഷെ ഫുൾ ഫ്ലഷ്ഡ് ആയിട്ട് ഒരു ആക്ടറായിട്ട് കാണുന്നത് എന്റെ കൂടെ അല്ല, മറ്റുള്ളവരുടെ അത് നന്നായി ചെയ്തു വന്നു. ഇതിനകത്ത് ശരിക്കും വേഷം ചെയ്യേണ്ടത് വേറൊരു താരമായിരുന്നു.
അദ്ദേഹത്തിന്റെ ഡേറ്റും ഇന്ന് കിട്ടാതായപ്പോ ഡേറ്റ് ഇങ്ങനെ മാറി മാറി വന്ന് കിട്ടാതായപ്പോ അച്ഛൻ പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ ധാരാളം മതി എന്ന് പറഞ്ഞു വന്നു. ഒന്നും പറഞ്ഞു. പക്ഷെ ഞാൻ എന്റെ മകനെന്ന് മാത്രമല്ല എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം, റിസൾട്ട് തരുന്നത് സ്ട്രഗിൾ എന്ന് മാത്രം. യു ഹാവ് ടു ക്രോൾ എന്നാലേ വിജയം. യു ഹാവ് ടു സ്ട്രഗിൾ. അതവൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കാണുകയാണ്. അവന്റെ സ്ട്രഗിൾ എന്താണെന്ന് ഞാൻ അവന്റെ ക്രോൾ ചെയ്യുന്നത് ഞാൻ കാണുകയാണ്. ഈശ്വരനുഗ്രഹിക്കട്ടെ, അത്രയും പറയാനുള്ളത്. ഒന്നും കഴിയത്, അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഒന്നും കഴിയത്. ചിലപ്പോഴൊക്കെ ചില ഇപ്പൊ ഈര സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവന്റെ ആദ്യത്തെ സിനിമയും ഒരേ ഒരു എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ടും ഇരയും മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇര കണ്ടുകൊണ്ട് ഇരുന്നപ്പോഴും കണ്ടു കഴിഞ്ഞും ഞാൻ ആകെ അതിന്റെ അമ്മയോട് പറഞ്ഞത് അതിനകത്ത് ഒന്ന് രണ്ട് സ്പോട്ടിൽ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ജനങ്ങൾ അവന്റെ വശത്തേക്ക് നീങ്ങുന്നതിനെ എന്നൊരാഗ്രഹം എനിക്കുണ്ടായി. പക്ഷെ ഞാനത് അവനോട് പറഞ്ഞിട്ടില്ല. കാരണം അവന്റെ ക്രിയേറ്റീവ് എബിലിറ്റിയെ ഞാൻ ചിലപ്പം ഒന്ന് ചോദിക്കളയുന്ന ഒരു ഒരു സജഷൻ ആവുകയുള്ളൂ. എനിക്ക് ഈ റോള് കിട്ടുന്നത് സുരേഷ് സർ ആക്ച്വലി ആയിരുന്നു റെക്കമെൻഡ് ചെയ്തിരുന്നത്. സോ എനിക്ക് ആക്ച്വലി ഇതിനു മുമ്പ് സാറിനെ മീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സംസാരിച്ചിട്ട് പോയില്ല. പക്ഷെ എനിക്ക് ഈ സ്റ്റോറി കേട്ടപ്പോഴാണ് മറ്റൊരു സാർ പറഞ്ഞത് സുരേഷ് സാർ റെക്കമെൻഡ് ചെയ്യുന്നത്. ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഇന്റർമീഡിയറ്റ് ആൻഡ് വർക്കിംഗ് വിത്ത് സാർ. പക്ഷെ സാർ മെയ്ക്ക് മീ വെരി കംഫർട്ടബിൾ. ഹി വാസ് എ കവർ ഫോർ മീ ബോത്ത് ഇൻ റിയൽ ലൈഫ് ആൻഡ് ഇൻ റിയൽ ലൈഫ് ആൻഡ് വെരി സപ്പോർട്ടീവ്. ബിക്കോസ് ലൈൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിന് ഗോൾ മോർ ദൻ വൺ വിൽ ടേക്ക് സർ വിൽ സേഫ്റ്റി കുട്ടിക്ക് കുറച്ച് ടൈം കൊടുക്കുക, ലൈൻസ് ഒക്കെ പഠിച്ചിട്ട് ലൈഫ് അഡ്വ ദ ലൈൻ. സോ സർ വാസ് വെരി സപ്പോർട്ടീവ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു സർ ഫോർ യു. ഇപ്പോ നിങ്ങളെവിടെ ക്ഷണിച്ചത്? ഇപ്പൊ ഈ പോസ്റ്ററുകൾ വെച്ചിട്ടല്ലേ ക്ഷണിച്ചത്? ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പോസ്റ്റർ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പോസ്റ്റർ വെക്കാറ്? അപ്പൊ അദ്ദേഹം വന്നിട്ടുള്ളത് സിനിമയുടെ കാര്യത്തിനാണ്. അതിനെ പറ്റി മാത്രമുള്ള എന്റെ ഒരു ഒരു വേഷത്തിൽ പോലും ഞാൻ ആ മര്യാദ പാലിച്ചിട്ടുണ്ട്. അല്ല, ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ള അഭിനേതാവുണ്ട്. എനിക്കും വളരെ ഇഷ്ടമുള്ള അഭിനേതാവാണ്. ഞാൻ അച്ഛനെ ഡയറക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു. അച്ഛൻ ഞാൻ അനിതേഷനേക്കാൾ ആ കഥാപാത്രം ഡെലിവർ ചെയ്തു. അപ്പോ അനിതി തന്നെയാണ് അച്ഛനിലേക്ക് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഒരു അച്ഛനെ ഡയറക്ട് ചെയ്യുന്ന ഒരു ഡയറക്ടർക്ക്, മകനായ ഡയറക്ടർക്ക് സുഖം ഏർപ്പാടാണോ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം? എനിക്ക് ഇപ്പൊ എന്റെ അച്ഛന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് വളരെ സുഖമുള്ള ഏർപ്പാടാണ്. എനിക്ക് അതിനപ്പുറത്തേക്ക് ഒരു നമ്മുടെ ഒരു തൊഴിലിൽ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാദർ, അദ്ദേഹത്തിന്റെ മകൻ എന്ന ലീവിൽ ഞാൻ സിനിമയിൽ വരുന്നു. ഇക്കാലത്ത് എന്റെ തൊഴിൽ, എന്റെ ഒരു സിനിമ, എന്റെ ഒരു പ്രോജക്റ്റ് അഭിനേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ് എന്റെ പേഴ്സണൽ ലെവലിൽ. ഈ പറഞ്ഞപോലെ വളരെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള റൈറ്ററാണ്, ആൾക്കാർ ഇഷ്ടമുള്ള അഭിനേതാവാണ്. എന്റെ സിനിമയ്ക്ക് വേണ്ട തരം പെർഫോമൻസ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അത് ഗംഭീരമായിട്ട് അദ്ദേഹം ഡെലിവർ ചെയ്യുന്നത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് അച്ഛൻ്റെ കൂടെ ആണെങ്കിലും സുരേഷിന്റെ കൂടെ ആണെങ്കിലും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചു. Thank you.